ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിസ്സ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ പിസ്സ പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല, ഡോ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ സാധാരണ പിസ്സ പ്രിപ്പയർ ചെയ്യാറ്. ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മാഗ്ഗി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാഗ്ഗി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഡോ ഒന്നും കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു പിസ്സ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാഗ്ഗി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് മാഗ്ഗിൻ്റെ പാക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ടേസ്റ്റ് മേക്കർ ഇല്ലേ, അതിൽ നിന്ന് 2 പാക്കറ്റോളം ടേസ്റ്റ് മേക്കർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് മേക്കർ ഏതായാലും കുഴപ്പമില്ല ചേട്ടാ, മാഗിൻ്റെ ടേസ്റ്റ് മേക്കർ 2 ഫ്ലേവറിൽ വരുന്നുണ്ട്, അതിൽ ഏതെടുത്താലും കുഴപ്പമില്ല. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാഗിൻ്റെ മസാല ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 മാഗി പൊട്ടിച്ച് ഇട്ടുകൊടുക്കാം. ഒരു പാക്കറ്റിൽ 2 മാഗി വരും. അപ്പോൾ 2 മാഗിയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് പൊട്ടിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വെള്ളത്തിലൊക്കെ ഇത് നല്ല കുതിർന്ന രീതിയിൽ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം സാധാരണ മാഗി എന്ന് പറയുമ്പം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ ഇതിൽക്ക് അത്ര വെള്ളമൊന്നും ആവശ്യമില്ല, ഞാൻ അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം എടുത്താൽ മതി പറഞ്ഞത്. 2 പാക്കറ്റിന് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ, കറക്റ്റാക്കി എടുക്കുക. ഇനി ഇത് ഓപ്പൺ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് വീണ്ടും നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി വരുന്ന മുമ്പ് തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മൾ പിസ്സ പോലെയല്ലേ ചെയ്യുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് സമയം വേവിക്കേണ്ട, ആ വെള്ളമൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ മാഗി ഓവർ കുക്ക് ആവരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു 80-90% മാത്രം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി വേറൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത് മാഗി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ. മാഗി ഇട്ടുകൊടുത്ത ആ ഉടനെ തന്നെ പെട്ടെന്ന് നമുക്കിതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ നമ്മൾ പാൻ്റെ ഏത് പാനാണ് എടുത്തിട്ടുള്ളത്, ആ പാൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല റൗണ്ടായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ നല്ല വിധത്തിൽ നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു പീസിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1-5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം അടിവശമൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചട്ടിപ്പത്രിക്കൊക്കെ ഒന്ന് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കൂലേ, വേറൊരു പ്ലേറ്റ് മേലെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് പോളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റ് മേലെ വെച്ചെടുത്തിട്ട് പതുക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേൾവശം താഴേക്ക് വരുന്ന രീതിയിൽ തന്നെ ആ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഫ്ലെയിം നല്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല എല്ലാ ഭാഗത്തേക്കും സോസ് എത്തുന്ന രീതിയിൽ നല്ലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സോസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിസ്സ സോസ് എടുത്തിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് മൊസറല ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല ചീസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം മൊസറല ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത്, അതായത് കുറച്ചൊരു ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത്, ഒരുപാട് ചെറുതല്ല ഒരുപാട് വലുതും അല്ലാത്ത രീതിയിൽ ക്യാപ്സിക്കമും വലിയ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഓരോന്നായിട്ട് വെച്ചെടുക്കാം. ക്യാപ്സിക്കമും വലിയുള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക കേട്ടോ. ഞാനത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതേ ഉള്ളൂ, ചിലർക്ക് നീളത്തിൽ സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു തക്കാളി ഒരു 3-4 അതുപോലെ തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ. ഇനി വീണ്ടും ഇതിന് മേലെ കുറച്ചും കൂടി മൊസറല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ തന്നെ ചീസൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് കൂടി മൊസറല ചീസ് മേലെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഓറിഗാനോ ഇല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് എന്തായാലും കുഴപ്പമില്ല, അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സംഭവവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചീസൊക്കെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും, ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇട്ടാൽ മതി. അപ്പോൾ അടി കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മൾ ചീസൊക്കെ ഇവിടെ നല്ല മെൽറ്റായിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇത് തുറക്കുമ്പോൾ തന്നെ വരുന്നത്. മാഗിൻ്റെ ഒരു ഫ്ലേവറും പിസ്സേൻ്റെ ഫ്ലേവറും രണ്ടും കൂടി കൂടിയിട്ടാണ് വരുന്നത്. നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു പിസ്സ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ മാഗിയും പിസ്സയും ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.